നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് CPEd കോഴ്സിനെ പറ്റിയാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഈ അടുത്ത സമയങ്ങളിൽ കഴിഞ്ഞ ആഴ്ച അകത്തൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് വന്നതാണ്, CPEd കോഴ്സിന് CPEd സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ CPEd ചെയ്താൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളതായിരിക്കും അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പം CPEd കോഴ്സ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ PSCയുടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു UP കായിക അധ്യാപകൻ്റെ എലിജിബിലിറ്റി എന്താണ് അല്ലെ, എന്തായിരിക്കണം UP കായിക അധ്യാപകനായിട്ട് പോസ്റ്റ് കിട്ടാൻ, പോസ്റ്റിൽ ആ പോസ്റ്റിലേക്ക് യോഗ്യരാകുന്ന എന്തൊക്കെയാണ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. CPEd കോഴ്സിനെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അത് കാലഹരണപ്പെട്ട ഒരു ഒരു സാധനമാണ്. ഇന്നും അത് പുതുക്കാതെ അത് മാറ്റം വരുത്താതെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് CPEd കോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ CPEd ഉണ്ടെങ്കിൽ ഇന്നും UP കായിക അധ്യാപക CPEd KTET, ഇപ്പോൾ KTET നിർബന്ധമാക്കിയതിനു ശേഷം KTET ഉണ്ടെങ്കിൽ, CPEd KTET ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UP അധ്യാപകനായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം, PSC എക്സാം എഴുതാം. അപ്പോൾ നിങ്ങൾ യോഗ്യരാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചാൽ, ഒരു കഴിഞ്ഞ 10 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ വന്നൊരു മാറ്റം വലിയൊരു മാറ്റമാണ്. കാരണം ആദ്യ സമയങ്ങൾ, അതായത് മുൻപ്, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. നമ്മുടെയൊക്കെ സമീപ പ്രദേശങ്ങളിൽ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചവരൊക്കെ തന്നെ നമുക്ക് അറിയാത്തവരാണ്. അത്രയും ചുരുക്കം വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ നമ്മുടെ ഏരിയയിൽ കാണത്തുള്ളൂ. പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് പേര് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പേര് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജുകളെല്ലാം തന്നെ സീറ്റ് ഫുള്ളാണ്. ഫുള്ള് മാത്രം, ഒരുപാട് ആപ്ലിക്കൻസ് വന്നിട്ട് അവർക്ക് കുറച്ച് പേർക്ക് മാത്രമാണ് സീറ്റ് കിട്ടുന്നത്. ബാക്കിയുള്ള ആളുകൾ, ബാക്കി കേരളത്തിലെ കോളേജിൽ കിട്ടാത്ത ആളുകൾ പുറത്ത് തമിഴ്നാട്, ബാംഗ്ലൂരൊക്കെ പോയിട്ട്, തമിഴ്നാട് ബാംഗ്ലൂരിനൊക്കെ പ്രത്യേകത അറിയുള്ളൂ, ഇഷ്ടംപോലെ കോളേജുകളാണുള്ളത്. നമ്മുടെ കേരളത്തിൽ വിരലെണ്ണാവുന്ന കോളേജുകൾ മാത്രമേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജുകളുള്ളൂ. പക്ഷേ തമിഴ്നാട് ബാംഗ്ലൂർ അങ്ങനെയല്ല, ഇഷ്ടംപോലെ കോളേജുകളുണ്ട്. തമിഴ്നാട് ആണെങ്കിൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. ആ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇഷ്ടംപോലെ കോളേജുകൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കോഴ്സുകൾ നടത്തുന്ന കോളേജുകളുണ്ട്. അപ്പം അങ്ങനെ തന്നെ ഒരു 1000-ത്തോളം ആളുകൾ വർഷാവർഷം കേരളത്തിനകത്തും അകത്തും പുറത്തുനിന്നുമായിട്ട്, ഒരു 1000-ത്തിനടുത്തോളം ആളുകൾ എന്തായാലും ഉണ്ടാവും, വർഷാവർഷം പാസ്ഔട്ട് ആയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ നിൽക്കുന്നിടത്ത് ഇപ്പം BPEd മാത്രമല്ല, ഇപ്പം ഇപ്പോൾ പഠിക്കുന്നവരെല്ലാവരും മിക്കവാറുമുള്ള ഒരു ഭൂരിഭാഗം പേരും ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഉടനെ PG ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെയാണ് ഇപ്പം കണ്ടുവരുന്നത്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള, നമ്മുടെ നമ്മുടെ വന്ന് മെസ്സേജ് അയക്കുന്നവർ, നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടതിന് ശേഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ജോയിൻ ചെയ്തവരൊക്കെ തന്നെയും അവർ BPEd അല്ലെങ്കിൽ BPES ശേഷം MBESഉം അല്ലെങ്കിൽ MBED പോലുള്ള PG കോഴ്സുകളോട് ചെയ്യാനായിട്ട് ഇന്ന് ഒരുപാട് പേര് തയ്യാറാകുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് CPEd, ഇപ്പം BPEd BPES MBED MBESഉം അതിനുശേഷം PhDയിലൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു കാലഘട്ടത്തിൽ CPEd എന്തെങ്കിലും വാല്യൂ ഉണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നമ്മുടെ PSCയുടെ കാര്യം നമ്മൾ പറഞ്ഞത്, PSC അത് പുതുക്കാതെ കാലഹരണപ്പെട്ട ഒരു സാധനം പിന്നെയും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പേര് മാത്രമാണ് ഇപ്പോഴും അതോടെ കിടക്കുന്നത്. അതിനകത്ത് എപ്പോൾ വേണമെങ്കിലും അതിന് മാറ്റം വരാം. അപ്പം അതിൻ്റെ നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖല ശക്തമായിട്ട് എതിർക്കുന്ന കാര്യങ്ങളൊന്നാണ് ഈ ഒരു CPEd കോഴ്സിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് സമരങ്ങളും ഒരുപാട് ആവശ്യങ്ങളും നമ്മൾ ഉന്നയിക്കുന്നുണ്ട്, നമ്മുടെ മേഖലയോട് ബന്ധപ്പെട്ട, മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അതൊന്നും ഗവൺമെൻറ് കാര്യമായിട്ട് എടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും അത് മാറ്റം വരുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും CPEd കോഴ്സ് എടുത്ത് മാറ്റും. കാരണം CPEd കോഴ്സിന് ശേഷം DPEd ഡിപ്ലോമ വന്നു, ഡിപ്ലോമയ്ക്ക് ശേഷമാണ് ഗ്രാജുവേഷൻ കോഴ്സ് എടുത്ത് വരുന്നത്. അപ്പോൾ ഇന്ന് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഉള്ള ആളുകൾ നിൽക്കുമ്പോൾ CPEd എന്ത് വാല്യൂ ഉണ്ടെന്ന് ഇത് കാണുന്ന ഓരോരുത്തരും തന്നെ ചിന്തിച്ച് നോക്കുക. അപ്പം നിങ്ങൾ തന്നെ ഇതിനൊരു തീരുമാനം എടുക്കുക. CPEd കോഴ്സ് എന്നൊരു കാരണവശാല ഇന്ന് CPEd കോഴ്സ് എന്നൊരു കാരണവശാല ഇവിടെ പോയി പഠിക്കരുത്, പഠിച്ചിട്ട് കാര്യമില്ല, പ്രയോജനമില്ല. കാരണം മുമ്പ് ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ CPEd കഴിഞ്ഞിട്ട് പിന്നീട് വേറൊരു ഫീൽഡിലോട്ട് പോവുകയോ, അല്ലെങ്കിൽ ഇപ്പം പെൺകുട്ടികളൊക്കെ തന്നെയാണ്, സ്ത്രീകളൊക്കെ ആണെങ്കിൽ തന്നെ ആദ്യം ആ ഒരു CPEd കോഴ്സിന് ശേഷം വിവാഹിതരായി, വിവാഹത്തിന് ശേഷം പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ അവർക്ക് ആ മുമ്പെടുത്ത CPEd കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് ചിലപ്പോൾ ഒരു ജോലി ചെയ്യാനുള്ളൊരു അങ്ങനെ ഒരു കക്ഷി എൻ്റെ അടുത്ത് മെസ്സേജ്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം, അവർക്ക് പിന്നെയും പഠിക്കാനൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ വേണമെങ്കിൽ ഈ കോഴ്സ് കൊണ്ട് പോയിട്ട് CBSE എവിടെയെങ്കിലും പോയി നിൽക്കാമായിരിക്കും. പക്ഷേ ഗവൺമെൻറ് എഴുതാം, പക്ഷേ കോമ്പറ്റീഷൻ കൂടി. ഇപ്പോൾ KTET ഒക്കെ എഴുതിയെടുക്കാൻ തന്നെ ഒരുപാട് പേര് പാടുപെടുന്നു. KTET ആദ്യ സമയങ്ങളുള്ള രീതിയിൽ ഇച്ചിരി ടഫായിട്ടുണ്ട് KTET. അപ്പം KTET പാസ്സാകാൻ ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള സിലബസ് ഒക്കെ മാറിയുള്ളൂ. CPEd നകത്ത് ഒരു വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം 4 വർഷം 5 വർഷം കൊണ്ട്
ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ബി പി എഡ് ബി പി എസ് ഒക്കെ പഠിക്കുന്നത്. അപ്പം എല്ലാം മാറി, നമ്മുടെ ഫീൽഡ് മൊത്തത്തിൽ മാറി. അപ്പോൾ സി പി എഡ് കൊണ്ട് ഒരു കാരണവശാൽ ഇന്ന് ഫീൽഡ് പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം ഇന്ന് ഇന്ന് ആരും സി പി എഡ് പോയി പഠിക്കരുത്. ഒരു ഒരിടത്തും സി പി എഡ് കോഴ്സ്, സി പി എഡ് കോഴ്സ് ഒക്കെ നിർത്തലാക്കി, കേരളത്തിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പായാലും നിർത്തലാക്കി. പുറത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, ആ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ സി പി എഡ് കോഴ്സ് എടുക്കരുത്. എടുത്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എല്ലാവരും ബി പി എഡ് കോഴ്സ് എടുക്കുക അല്ലെ ബി പി എസ് കോഴ്സ് എടുക്കുക. പിന്നെ ഇത് എടുത്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഇന്നും ഇത് കഴിഞ്ഞവരും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരും എം ബി എഡ് എം ബി എസ് ഒക്കെ കഴിഞ്ഞവരും ജോലിയില്ലാതെ, ഒരു ഒരു വിഭാഗം ആളുകൾ ജോലി ഇല്ലാതെ നിൽക്കുന്ന, ഒരു വിഭാഗം ആളുകൾ തുച്ഛമായ ശമ്പളത്തിന് പ്രൈവറ്റ് സ്കൂളുകളൊക്കെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ജോലി മേഖലയിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, നിലവിലുള്ളത്. ഭാവിയിൽ എന്താവുമെന്ന് നമുക്കറിയാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് വീണ്ടും കാണാം.